ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് അനസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട് പരിചയപ്പെട്ടതുപോലെ 1 ഏക്കർ നാഷണൽ ഹൈവേയുടെ ഫ്രണ്ടേജ് വരുന്ന സ്ഥലമാണ്. അങ്കമാലി ടു ചാലക്കുടി നാഷണൽ ഹൈവേയിൽ കറുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. പക്കാ നമുക്ക് ആ നാഷണൽ ഹൈവേ ഫ്രണ്ടേജ് കിട്ടുന്ന തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ നിങ്ങൾ ഡയറക്റ്റ് കയറുകയും അതിൽ വീഡിയോസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രോളിംഗ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള വീഡിയോകൾ കാണാം. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള വീഡിയോകൾ സെലക്ട് ചെയ്ത് കാണാവുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനലിൽ നിങ്ങൾ നിരന്തരമായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതും തൊട്ട് ചേർന്ന് കിടക്കുന്ന ബെൽ ബട്ടൺ ഓൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഡിവൈസിൽ വന്ന് ലഭിക്കുന്നതുമാണ്. എന്തായാലും അധികം ലാഗടിപ്പിച്ച് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കറുകുറ്റിയിലെ നാഷണൽ ഹൈവേയിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്യുന്ന വിഷ്വലാണ്. ഇതെല്ലാം ഞാൻ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ നിന്നും ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ ക്യാമറയ്ക്ക് നമ്മുടെ ചെറിയ ക്യാമറയാണ്, ആ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് സൂം ചെയ്ത് ഷൂട്ട് ചെയ്ത വിഷ്വൽസാണ് ഇതെല്ലാം. അപ്പോൾ അത്ര അടുത്താണ് ഈ കാണുന്ന ബോർഡ്, ആ കറുകുറ്റിയുടെ ബോർഡൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു സ്ഥിതി ചെയ്യുന്ന ഒരു ലൊക്കാലിറ്റി. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി, ഈ കാണുന്ന മതിൽക്കെട്ട്, വെള്ള മതിൽക്കെട്ട്. ഈ വീട് നിങ്ങൾ നോക്കേണ്ട, വീടൊരു പഴക്കം ചെന്ന വീടാണ്. നമുക്ക് വീടിലായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലാൻഡാണ്, സ്ഥലമാണ് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ അകത്ത് ഒരു വീടുണ്ട് എന്ന് മാത്രം. ഓക്കെ, നാഷണൽ ഹൈവേ നിങ്ങൾക്ക് കാണാം. അതിനോട് ചേർന്ന് കിടക്കുകയാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇത് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള ജസ്റ്റ് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർത്തിയതാണ്. വാഹനങ്ങൾ അതിൽ പാസ് ചെയ്യുന്ന ആ ഒരു ഒഴുക്കൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി. നമുക്ക് മുറ്റത്ത് നോക്കിയാൽ കാണാം, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ പ്രോപ്പർട്ടി. ഇതാ ഇതാണ്ടോ നാഷണൽ ഹൈവേ. അവിടുന്ന് ഒരു പാൻ ഷോട്ട് ജസ്റ്റ് നമ്മുടെ മതിലിനോട്, അതിൻ്റെ ഓവർ എന്താ പറയുക, മതിലിൻ്റെ മുകളിലൂടെ നമ്മുടെ ക്യാമറ തിരിക്കുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി അത് തൊട്ട് ചേർന്നല്ല. എന്ത്, നമുക്ക് പല തരത്തിലുള്ള ബിസിനസ് സാധ്യതകളും നമുക്ക് ഇവിടെ എന്താ പറയുക അനുയോജ്യമാണ്. ഇപ്പോൾ വേണമെങ്കിൽ എന്താ പറയുക, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പല പരിപാടികളും ഞാൻ പേരെടുത്തൊന്നും പറയണില്ല, അതൊക്കെ ഓരോരുത്തരുടെ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയകൾ നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ടാവും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ. എന്നിരുന്നാലും നമുക്ക് നോക്കിയാൽ കാണാം നാഷണൽ ഹൈവേ, അതിനോട് ചേർന്ന് കിടക്കുകയാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഇനി നമ്മൾ കാണിക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ അകത്തെ കുറച്ച് വിഷ്വൽസാണ്. അത് സ്ഥലത്തിൻ്റെ 1 ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നടന്ന് അങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ അതിൻ്റെ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നീ പല സ്ഥലങ്ങളിൽ പോയി നമ്മൾ ജസ്റ്റ് ക്യാമറ വെച്ച് ഒന്ന് ഷൂട്ട് ചെയ്യുന്നു നിങ്ങൾക്കത് സ്ഥലം കണ്ട് മനസ്സിലാക്കാൻ. നിങ്ങൾ നേരിൽ വന്ന് കാണുന്ന ഒരു ഫീല് എന്തായാലും നമുക്കൊരിക്കലും വീഡിയോയിൽ തരാൻ കഴിയില്ല. നേരിൽ വന്ന് നമ്മൾ നടന്ന് ആ പ്രോപ്പർട്ടിയും അതിൻ്റെ ചുറ്റുപാടും എല്ലാം കാണുമ്പോൾ അതിന് വേറൊരു ഫീലാണ്. അത് ആ സ്ഥലത്ത് പോയി നമ്മൾ ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ ഇതാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. എന്നിരുന്നാലും നമ്മളെക്കാൾ കഴിയുന്ന രീതിയിലുള്ള ചെറിയ വിഷ്വൽസ് നമ്മൾ പകർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഇതൊന്ന് പ്രസൻറ്റ് ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് മാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ബാക്ക് സൈഡ് പ്രോപ്പർട്ടി, അതായത് വീടിൻ്റെ ബാക്കിലാണ് ബാക്കി മെജോറിറ്റി ആയിട്ടുള്ള സ്ഥലം. വീട് ശരിക്കും ഫ്രണ്ടിലേക്ക് കയറിയാണ് ഇരിക്കുന്നത്, ബാക്കിലേക്ക് സ്ഥലം അധികമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ബാക്കിലെത്തിയിട്ടുണ്ട്. വീടിൻ്റെ ബാക്കിലുള്ള ഷോട്ടുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ നിലവിൽ കുറേ എന്താ പറയുക മരങ്ങളും കൃഷിയും അങ്ങനെ ചെറിയ രീതിയിലുള്ള കൃഷിയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ വിഷ്വൽസിനെ ബാധിക്കുന്നതല്ല, അതൊക്കെ വളരെ നീറ്റാണ്, നല്ല രസമാണ്. അതൊക്കെ ഇങ്ങനെ കൃഷി ചെയ്ത് നമ്മുടെ ഈ ഓണർ ചെയ്തിരിക്കുന്നത് തന്നെ കാണാൻ വളരെ ഭംഗിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ആ വിഷ്വലായിട്ട് വരാൻ പോകുന്നുള്ളൂ. അതിന് പുറമെ ഇവിടെ മാവ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇലകളുടെ ഒരു തടസ്സം നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിൽ വിഷ്വലിൽ ബാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്യാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റൈറ്റ് സൈഡാണ് കേട്ടോ വീടിൻ്റെ, നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആ സൈഡിൽ നേരെ ആ മതിൽക്കെട്ട്, ആ വെള്ള മതിൽക്കെട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ഈ മതിൽക്കെട്ടിനോട് ചേർന്ന് വലിയൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നു. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ നമുക്കൊരു ചെറിയൊരു വഴി സൗകര്യം അപ്പുറ റോഡിൽ നിന്നും കിട്ടുന്നുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് റോഡ് ആക്സസും നമുക്ക് ഇവിടെ ഒരു അവൈലബിൾ ആണ് കേട്ടോ. പിന്നീട് ഈ കാണുന്ന മതിൽക്കെട്ട് ഇങ്ങനെ നേരെ ചെന്നു തവിടെ വന്ന് എൻ്റെ, പിന്നെ അവിടെ നിന്ന് നേരെ ബാക്കിലേക്ക് കംപ്ലീറ്റ് പ്രോപ്പർട്ടി കിടക്കുകയാണ്. ഒരു റെക്റ്റാംഗിൾ ഷേപ്പ്, ഫ്രണ്ടിൽ മാത്രം നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട് ഷേപ്പിൽ. എന്നിരുന്നാലും വളരെ യൂസബിൾ ആയിട്ടുള്ള രീതിയിലാണ് ആ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് പല തരത്തിലുള്ള പല ഒരു ലാൻഡിൻ്റെ ഒരു സംശയം പോലും നമുക്ക് വേസ്റ്റായി പോകുന്ന രീതിയിലല്ല, എല്ലാം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി, നല്ല രസമുള്ളതാണ്. ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിഷ്വൽസ് പകർത്താൻ സാധിച്ചു.
ഇവിടെ നോക്കിയാൽ കാണാം അല്ലേ, കറക്റ്റ് നമുക്ക് ബാക്ക് സൈഡ് ആ മതിൽ വരെ ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് വളരെ എളുപ്പം കാണിക്കാൻ പറ്റും എനിക്ക്. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ചില പ്രോപ്പർട്ടികളിലൊക്കെ മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ആ ഫ്രണ്ടേജ് മാത്രം എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് കാണിച്ചിട്ട് തിരിച്ചു വരാനായിരിക്കും. ഇവിടെ നല്ലൊരു വലിയ കിണർ കിട്ടുന്നുണ്ട് കേട്ടോ, അതണ്ട അതും തൊട്ട് മുകളിലാണ് വെള്ളം നിൽക്കുന്നത്, നിങ്ങൾക്ക് നോക്കി കാണാം തൊട്ട് ചേർന്നാണ്, നല്ല ധാരാളം വെള്ളം കിട്ടുന്ന, വെള്ളത്തിനൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഏരിയയാണ് കാർക്കുറ്റി എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിണർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ അകത്ത ബാക്കിലെ ആ ഒരു സ്ഥലമാണ്. ഒരു ഏക്കർ സ്ഥലങ്ങളിലെ പല പല വിഷ്വലുകളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഈ ഒരു ഏക്കർ സ്ഥലം നിങ്ങൾക്ക് കാണിച്ച് അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ ഒക്കെ കിട്ടാനുള്ള ഒരു വലിയൊരു സൗകര്യത്തിലേക്കൊന്നും നമ്മൾ വളർന്നിട്ടില്ല. എന്നിരുന്നാലും നമ്മളെ നമ്മുടെ ചെറിയൊരു ക്യാമറയിൽ ഒതുക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിഷ്വൽസ് പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ ബാക്ക് സൈഡാണ്. ഇപ്പോൾ നിങ്ങൾ കാണാം ഈ മതിൽക്കെട്ട് ബാക്ക് സൈഡാണ്, പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡിലെ മതിൽക്കെട്ടാണ് ഈ കാണുന്നത്. ഇതാണ് അതിരി, ഏറ്റവും ബാക്കിലെ അതിരാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നമ്മൾ മരത്തിൻ്റെ കാര്യങ്ങൾ, മരങ്ങളുടെ അതായത് ആദായം ആയിട്ടുള്ള മരങ്ങളും കൃഷിയൊക്കെയാണ്, പക്ഷേ അതൊന്നും ഞാൻ ഈ പറയുള്ളൂ, നമ്മൾ സാധാരണ വീഡിയോയിലൊക്കെ പറയാം. പക്ഷേ ഇതുപോലെ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിൽ അതൊന്നും പറഞ്ഞിട്ട് നമുക്ക് യാതൊരു യൂസബിളും ഇല്ല. വലിയൊരു തുകയുടെ, വലിയൊരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പർപ്പസിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണത്. അപ്പം നിങ്ങൾ സ്ഥലം മാത്രമായിട്ട് നിങ്ങളത് കണ്ടാൽ മതി. ജസ്റ്റ് ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വീടിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ജസ്റ്റ് കുറച്ചൊരു ടൈം ലാപ്സ് വെച്ചാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വാഹനങ്ങളുടെ ഒരു പെരുപ്പം, ധാരാളം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കേറിയ ഹൈവേയിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യണം. ഇത് നമ്മൾ വാൾക്കബിൾ ഡിസ്റ്റൻസിൽ മാത്രം ഉണ്ടോ, ഇത് നമ്മുടെ ഇതാണ് കൺവെൻഷൻ സെൻ്റർ ആണ്, അപ്പോളോ കൺവെൻഷൻ സെൻ്റർ, തൊട്ട് വാൾക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഇത്, നമുക്ക് നടന്ന് പോകാനുള്ളൂ. ഇത് അപ്പോളോ ഹോസ്പിറ്റൽ, ഇത് ജസ്റ്റ് ഞാൻ ലാൻഡ് മാർക്കായിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രം, അല്ലാതെ ഇതുകൊണ്ടൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് നിങ്ങൾക്ക് ലാൻഡ് മാർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഈ സ്ഥലത്തിൻ്റെ ലൊക്കാലിറ്റിയൊക്കെ എവിടെയാണ് നിങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആവാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മൾ തിരികെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന സമയമാണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുന്നുള്ളൂ, നോക്കി നോക്കി കാണാം. നാഷണൽ ഹൈവേയുടെ സഞ്ചരിക്കുമ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഒരു വ്യൂ. ഓക്കെ, നമ്മൾ ആ പ്രോപ്പർട്ടിയുടെ വ്യൂ കണ്ടോടുകൂടി നമ്മുടെ വിഷ്വൽ ക്ലോസ് ആവാണ്. ഇത്രയും വിഷ്വൽസാണ് നമ്മൾ അവിടെ നിന്ന് പകർത്തിയിട്ടുള്ളത്, ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനിയപ്പോൾ നമുക്കറിയേണ്ടത് വിലയുടെ കാര്യമാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലുള്ള എല്ലാ ഒട്ടുമിക്ക വീഡിയോകളിലും നമ്മൾ വില പറയുന്നതാണ്, അതൊക്കെ നമ്മുടെ ഒരു നോർമൽ ബഡ്ജറ്റിലൊക്കെ വരുന്ന പ്രോപ്പർട്ടികളാണ്. ഇത് ഒരു നാഷണൽ ഹൈവേ ഫ്രണ്ടേജ് വരുന്നതും ഒരു ഏക്കർ സ്ഥലമുള്ളതുകൊണ്ടും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും ഇത് പ്രോപ്പർട്ടിക്ക് അത്യാവശ്യം ഒരു വില വരും അല്ലേ. അപ്പോൾ ആ വില നിങ്ങൾക്ക് നമ്മൾക്ക് അതങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് അത് ശരിയല്ല. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു പ്രൈവസി മാനിച്ചുകൊണ്ട് നമ്മളത് പെട്ടെന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഈ വില അറിയണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ ആ വിലയുടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ഈ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഓണർക്ക് ഒന്നല്ലെങ്കിൽ വില കൂട്ടണമെന്നോ അല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് അത് ഇത്രയും വില വേണ്ട കുറച്ച് കൊടുക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചേക്കാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വില നമുക്ക് മാറ്റം വരാനാ ഒരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആയി നിൽക്കുക. വില അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല, അത് മാത്രം. നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിനെല്ലാം ഇതുപോലുള്ള സ്ഥലങ്ങൾ അനുയോജ്യമാണെങ്കിൽ, നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വിളിക്കേണ്ട നമ്പർ 9847-52-87-66. ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് വില കാര്യങ്ങൾ അറിയാം. നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ബ്ലൂ മാർക്കിൽ ഒരു ലിങ്കാണ്, ഇനി അറിവില്ലാത്തവർ ഇതിനു വേണ്ടി പറഞ്ഞോളൂ, ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡയറക്റ്റ് നിങ്ങളുടെ വാട്സപ്പിൽ, അതായത് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷനിലേക്ക് കയറി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വില കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ നിരന്തരമായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മുടെ ചാനൽ ഞാൻ പറഞ്ഞതുപോലെ മറന്നുപോയിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ, അതായത് ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കാണുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സാധാരണ വീഡിയോ, അത് ചെറിയ വീഡിയോകളും സ്ഥലങ്ങൾക്കൊക്കെ വേണ്ടിയായിരിക്കും നമ്മുടെ ചാനലിൽ വീഡിയോ വിസിറ്റ് ചെയ്യുന്നത് സാധാരണ. അപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടികളല്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട, നമ്മൾ ഇനി വരുന്ന വീഡിയോകളിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്താനുള്ള പദ്ധതിയുണ്ട്, അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടൊക്കെ കൂടിക്കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.